പ്രിയമുള്ള കണ്ണി ചോരയില്ലാത്തവരെ, ഒന്മുട്ടയിടുന്ന താറാവിനെയാണ് നിങ്ങൾ കൊന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 60% ആളുകൾ എതിർക്കുന്ന ഒരു നാടകക്കാരി 40% വോട്ടുമായിട്ടാണ് ഇവിടെ ഭരണം കൈയാളുന്നത്. ഇത് ഈ പഞ്ചായത്തിലെ മാത്രം പ്രശ്നമല്ല, ക്രമസമാധാനം താറുമാറാകും എന്ന് ഏതോ കൂതറകൾ പറഞ്ഞു പരത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തോറ്റു. എന്റെ ഷാപ്പും പൂട്ടിച്ചു. ഞാനും എന്റെ ഷാപ്പും ഇവിടെ നിലനിന്നിരുന്നെങ്കിൽ എന്റെ നല്ല കള്ള് കുടിച്ച് നല്ലവരായ കുടിയന്മാർ എവിടെങ്കിലുമൊക്കെ കിടന്നുറങ്ങിയേന്. അത് ഇവിടുത്തെ ക്രമസമാധാനം സുസ്ഥിരമാക്കുമായിരുന്നു. പിന്നെ ഏതേലും ഒരു ഗ്രാമത്തിൽ ഏതേലും ഒരു കുഞ്ഞു ഷാപ്പ് ഈ ദ്രവ്യത്തിന് വേണ്ടി കാത്തിരിപ്പുണ്ടാവും. ഞാൻ പോവുകയാണ്. തൊഴിലറിയാവുന്നതിന് തൊഴിലാളി വേണ്ട, മുതലുള്ളവനും മുതലാളി വേണ്ട. വള്ളമിടണോ? എന്റെ ഉപജീവനമാർഗ്ഗമാണ് ചാക്കട്ടുള്ള തീടല്ലേ. അനാവശ്യം പറയണ്ട, ആ മനുഷ്യൻ ഇപ്പൊ രണ്ട് കൈയും വീശി വിടുന്ന പ്രസവിച്ച് പോയിട്ടേ ഉള്ളൂ. നിങ്ങൾ മനുഷ്യന് നാണം കെടുത്താതെ ആ പറമ്പിലോ മുറ്റത്തെ പോയി നോക്ക്. പറഞ്ഞ പോലെ പോയി നോക്ക്. ഇനി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. അക്കരുന്ന് ഏത് സമയത്തും ആൾക്കാർ തേടി വരാം. 11:30 ബസ്സിന് നമുക്ക് ഇടുക്കിയിലേക്ക് പോവാം. പിന്നെ വെച്ചടി വെച്ചടി കേറ്റമായിരിക്കും. SSC ബുക്ക് എടുത്തിട്ടുണ്ടോ? ഇബ്രാഹിം കുട്ടിക്ക് ഗൾഫിൽ നിന്ന്